പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല സന്ധ്യയാമത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വ്യവസ്ഥാപിതമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വിലയേറിയ ഭാഗ്യപദവിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ആ ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 15:33 നാം ധ്യാനിച്ചു. ഒരു ആശംസയോടുകൂടെ ഒരു അധ്യായം എഴുതി അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം ഒരു അധ്യായം കൂടെ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ മറ്റ് ലേഖനങ്ങൾ എഴുതി അവസാനിപ്പിക്കുന്ന അതേ ക്രമത്തിൽ ഒരു അനുഗ്രഹ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ അഭിഷക്തൻ 15 അവസാനിപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ഇത് ഈ ആശീർവാദത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്വഭാവ വിശേഷത്തെ കാണിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ സമാധാനം. ദൈവത്തിന് ഒത്തിരി പേരുകളുണ്ട്. ആ പേരുകളിൽ ഒന്നാണ് സമാധാനത്തിൻ്റെ ദൈവം, ശാലോം. ദൈവത്തിൻ്റെ പേരുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇറ്റ്സ് എ ക്യാരക്ടർ ഓഫ് ഗാഡ്. നമ്മളിലുള്ള സമാധാനം വേറെ ആരെങ്കിലും തന്നതല്ല, ക്രിസ്തു നമ്മുടെ അകത്തുള്ളതാണ് നമ്മുടെ സമാധാനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അതേ ദൈവമക്കളെ, ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ സീക്രട്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, റോമൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള പൗലൂസിൻ്റെ ഈ ചെറിയ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സമാധാനം അവർ അനുസ്യൂതമായി ആസ്വദിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് അഭിഷക്തൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു നൽകുന്ന സമാധാനം പരിശുദ്ധാത്മാശക്തി മുഖാന്തരം അനുഭവിക്കുന്നതിനാൽ വിശ്വാസി ദൈവത്തെ സമാധാനത്തിൻ്റെ ദൈവമായിട്ട് മനസ്സിലാക്കുന്നു. ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെ കാക്കുന്ന സമാധാനം. The peace that surpasses every understanding. ഒരു ബുദ്ധിക്കും അവൻ കണക്ക് കൂട്ടാൻ കഴിയാത്ത ദൈവിക സമാധാനം, അത് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാനായിട്ട് ഹൃദയത്തിൻ്റെ വാതിലുകളെ ഒന്ന് തുറന്നു കൊടുത്താട്ടെ. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ലോകം മുഴുവൻ നമ്മുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു നന്മയും മുടങ്ങുകയില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നന്മയും മുടങ്ങി പോകത്തില്ല. ദൈവ സാന്നിധ്യം ആമേൻ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്നതും എല്ലാ തിന്മകളെയും അകറ്റിക്കളയുന്നതുമാണ്. ആമേൻ. എല്ലാ തിന്മയെയും കർത്താവിൻ്റെ സാന്നിധ്യം നന്മയാക്കി തീർക്കും. ഈ ദിവസങ്ങൾ നമ്മൾ പഠിച്ച ഒരു സംഭവമാണ് അയൺ ഡ്രോം, ഇല്ലേ? നമ്മൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ഈ അയൺ ഡ്രോം എന്താണ്? ആമേൻ. ശത്രു രാജ്യങ്ങൾ എയ്തുവിടുന്ന വമ്പൻ മിസൈലിനെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടെ സെൻസ് ചെയ്ത് മനസ്സിലാക്കി ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുന്ന ഒരു ആയുധം. എന്നാൽ എഫീസ് ലേഖനം 6 ഓൾറെഡി നമ്മൾ അയൺ ഡ്രോം കണ്ടതാണ്. ആമേൻ. സ്തോത്രം. ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുക്കുന്ന വിശ്വാസം എന്ന പരിച. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ അയൺ ഡോം അയച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച. സോ യു ഹാവ് എൻ അയൺ ഡോം. ആമേൻ. ഒരു അയൺ ഡോമിൻ്റെ വില ഇന്ത്യൻ റുപ്പീസിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ 35 lakhs എന്ന് ഒരു മാധ്യമത്തിൽ ഞാൻ വായിച്ചു. 35 lakhs. അങ്ങനെ ആയിരക്കണക്കിന് മിസൈലുകളെ തകർക്കുന്ന അയൺ ഡോം, അതവർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പറയത്തില്ലേ, പന്നിനീർ പുഷ്പം ഷാരോനിൽ അവൻ നാരകങ്ങളുടെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു പൊട്ടുപോലെയുള്ള രാജ്യം, അറബി രാഷ്ട്രങ്ങൾ ചുറ്റോട് ചുറ്റും കിടക്കുന്ന ഒരു രാഷ്ട്രത്തെ ആമേൻ ഇവർ മുഴുവൻ കൂടെ മിസൈൽ അയച്ചാൽ അവരില്ല, ഹരിപ്പണമായി പോകും. എന്നാൽ ആമേൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിന്നെ തൊടുന്നവൻ മുഴുവൻ മുറിവേൽക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വിശ്വസ്തത കൂടുതൽ കൊണ്ടല്ല അവർ ഇതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുന്നത്. ദൈവം, നമ്മുടെ സർവശക്തനായ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായത് കൊണ്ടാണ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ കൂടെയുള്ളത് കൊണ്ടാണ് നിന്നെ തൊടുന്നവനെല്ലാം മുറിവേൽക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിൻ്റെ ബലത്തിലാണ് ആ ജനം പിടിച്ചു നിൽക്കുന്നത്.
നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സോ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക. ആമേൻ. ദൈവമക്കളെ, രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ റോമാലേഖനത്തിന്റെ കാതലായ ഒരു വാക്യത്തെ ഒരിക്കൽ കൂടെ ദൈവമക്കളോട് ഞാൻ പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും കർത്താവ് നന്മയ്ക്കാക്കി തീർക്കും. അനവധി പേര് അവൻ ഭ്രാന്തന്മാരെ പോലെ തലമുടി പിച്ച് ചിന്തി ചോദിക്കുന്നു, കർത്താവേ, വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അനവധി സഭകൾ അനാഥരായി മാറുന്നു, അനവധി പ്രവർത്തനങ്ങൾ അനാഥമായി കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് വൈകുന്നേരത്തെ ഒരു ഹിന്ദിക്കാരി സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വളരെ പരിചയമുള്ള, ഞാൻ സ്നാനപ്പെടുത്തിയ സഹോദരിയാണ്, എന്നോട് പറഞ്ഞു, പാസ്റ്റർ, തമിഴ്നാട്ടിലെ ഒരു അനുഗ്രഹീതപ്പെട്ട പാസ്റ്റർ, യൗവനക്കാരൻ, 36 years old, ഒരു ഫയറി ഇവാഞ്ചലിസ്റ്റ്, വെന്റ് ടു ബി വിത്ത് ദ ലോർഡ്, ആൻഡ് ഷീ വാസ് കോൺസ്റ്റന്റ്ലി ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ, പാസ്റ്റർ, വൈ ദിസ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവജനം പഠിക്കാമെന്നതോട് ഞാൻ ആത്മാവിനൊരു കാര്യം പറയാം. പല ചോദ്യങ്ങളും നമുക്ക് പൂരിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ വാക്കുകളില്ലെങ്കിലും ആത്യന്തികമായി ദൈവവചനം വെച്ച് നമുക്കൊരു കാര്യം പറയാം, ദൈവം അറിയാതെയല്ല ഇതൊന്നും സംഭവിക്കുന്നത്. നിന്റെ തലയിലെ ഒരു തലമുടി നാല് പോലും കർത്താവ് എണ്ണി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം നന്മയ്ക്കായി തീരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. എല്ലാം നന്മയ്ക്കായി തീരും. ഈ സീസണും നമ്മൾ ഓവർകം ചെയ്യും. ഇതിൻ്റെ അപ്പുറത്ത്, ആമേൻ, സ്തോത്രം, ഒരു രണ്ട് അവേക്കനിങ്ങൾ നടന്നിട്ടുണ്ട്. ആമേൻ. ഇതൊരു തേർഡ് അവേക്കനിങ് ഉള്ള സമയമാകട്ടോ. ഒരു നവ ഉറ ഖബബ, നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ മറഞ്ഞിരുന്നു കൊണ്ട് നീ ആയൻഡോമുകളെ വിടണം കേട്ടോ. ഹല്ലേലൂയ. നിന്റെ വാർ റൂമിൽ, ആമേൻ, അതാ പത്രോസ് പറഞ്ഞത്, സോറി, പൗലോസ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ പോരാടണം. ശത്രുവിൻ്റെ ഒളിയമ്പുകളെ സെൻസ് ചെയ്ത് മനസ്സിലാക്കി ഏലീഷ പ്രവാചകന്റെ ശിഷ്യ ഓടി വന്ന് എന്റെ കുഞ്ഞുങ്ങളെ കടക്കാര് കെട്ടിക്കൊണ്ടു പോകാൻ വന്ന്, അവൾ സത്യത്തിൽ അയൻഡോമാ പുറത്തെടുത്തത്. അവൾ ഓടി അഭിഷക്തന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവക്ക് അവിടെ വിഷയത്തിന്റെ മേൽ പരിഹാരമുണ്ടായി. ദൈവമക്കളെ, ലാഘവ ബുദ്ധിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കുഞ്ഞുങ്ങൾ പോകുന്ന വഴിക്ക് പോട്ടെന്ന് ചിന്തിക്കരുത്. ആത്മാവിൽ അവരെ പിടിച്ചു പ്രാർത്ഥനാ മുറി കൊണ്ടുവരണം. നീ ആത്മാവിൽ നിന്റെ പ്രാർത്ഥനാമുറിയിൽ അവരെ അഭിഷക്തരാക്കി മാറ്റണം. അതാ ദൈവം. ദൈവമക്കളെ, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നെങ്കിൽ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ഐ ആം ദേർ കസ്റ്റോഡിയൻസ്. ഞാനാണ് അവരുടെ ഉത്തരവാദിത്വം മുഴുവൻ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നോട് പാസ്റ്ററിനെ പറ്റിയോ, എൻ്റെ പാസ്റ്ററിനോടോ എൻ്റെ അയലത്തുകാരോട് ചോദിക്കത്തില്ല, എന്നോട് ചോദിക്കും, നീ നാട്ടുകാരെ മുഴുവൻ നന്നാക്കിയിട്ട് നിനക്ക് ഞാൻ തന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ പോയി. ഓ കർത്താവേ, എനിക്കതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല. ദൈവമക്കളെ, ദിവസങ്ങൾ തലമുറകൾക്ക് വേണ്ടി ഇടവ് നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഏ റബാഷി ഖാനിയാം പ്രഭോഷി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടുക. ഇന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥനയുടെ പോരാട്ടം വെളിപ്പെടട്ടെ വീടുകൾക്കകത്ത്. ആമേൻ. ഉറങ്ങി തൂങ്ങിയുള്ള പ്രാർത്ഥന, പെന്തിക്കോസ് ഭവനങ്ങളിലാണെങ്കിൽ എല്ലാ സന്ധ്യയ്ക്കും ഒരു പ്രാർത്ഥനയുണ്ട്. രണ്ട് പാട്ടുപാടി, സങ്കീർത്തനം വായിച്ച്, വേദപുസ്തകം അടക്കി വെക്കുന്ന പ്രാർത്ഥനകളെ മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലം തുറക്കുന്ന ഒരു പ്രാർത്ഥന മുട്ടുമേൽ നിന്ന് പുറത്തെടുക്കുന്ന ഭവനങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. അങ്ങനെയുള്ള ഭവനങ്ങളെ ഇനി കർത്താവ് ശക്തമായിട്ടൊരു വലിയ അവേക്കനിങ്ങിന് വേണ്ടി, വലിയ നവോത്ഥാനത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതൊരു പ്രവചന ദൂതായിട്ട് എഴുതി വെച്ചോ. രണ്ട് അവേക്കനിങ്ങളിൽ ഭൂമി കണ്ടിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. എന്നാൽ ഇനിയുള്ള സമയത്ത്, ആമേൻ, ഒരു വലിയ ഗ്രേറ്റ് അവേക്കനിങ്ങിന്റെ സമയമാണ്. വലിയ ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, എല്ലാം പ്രഭോഷക്കത്തണം. നവോത്ഥാനം സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ ദൈവത്തെ പറ്റി പറയുന്ന ചില വാക്യങ്ങൾ ഞാൻ പറയട്ടെ. ആറാമത്തെ വാക്യത്തിൽ സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. വാക്യം 6. വാക്യം 13 പ്രത്യാശ നൽകുന്ന ദൈവം. വാക്യം 33 സമാധാനത്തിൻ്റെ ദൈവം. ഒന്നുകൂടെ ഞാൻ പറയാം, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. ആമേൻ. ശനിയാഴ്ച വൈകിട്ട് കർത്തദാസന്മാരുടെ ഒരു മീറ്റിങ്ങിൽ എനിക്ക് ശുശ്രൂഷിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുള്ള കർത്താവിൻ്റെ ദാസന്മാർ കൂടി പ്രാർത്ഥിക്കുന്ന, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നോട് കർത്താവ് പറഞ്ഞേക്കുന്ന സ്ഥിരതയെ പറ്റി പ്രസംഗിക്കാനെന്നാ ഇന്ന് രാത്രി. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ഥിരതയും, ആമേൻ, ആശ്വാസവും നൽകുന്ന ദൈവം. ബി സ്റ്റെഡ്ഫാസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ പ്രസംഗ വിഷയം. സ്ഥിരതയുള്ളവരായിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. റമാശക്കതന. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. രണ്ട്, ആമേൻ, ആറാം വാക്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. 13 വാക്യത്തിൽ പ്രത്യാശ നൽകുന്ന ദൈവം.
ആമേൻ. 33-ാമത്തെ വാക്യത്തിൽ സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, 33-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ആമേൻ ആമേൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. സ്തോത്രം ദൈവമക്കളെ. ആമേൻ. ഈ അനുഗ്രഹങ്ങളും മറ്റ് അനവധി അനുഗ്രഹങ്ങളും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ രക്ഷിതാവിൽ ആശ്രയം വെച്ച ഈ നല്ല കർത്താവിനെ കണ്ടെത്തിയ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. ക്രിസ്തുവിൽ നമുക്ക് സ്ഥിരതയുണ്ട്, ആശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സമാധാനമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഭാരത്തിൻ്റെയും നടുവിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. ഈ ലേഖനത്തിൻ്റെ സമാപനമായും 16-ാം അധ്യായം എഫേസ ലേഖനത്തിൻ്റെ ഭാഗമായൊക്കെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആമേൻ. നമുക്ക് പക്ഷേ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായം ഉള്ളത് കൊണ്ട് ഇത് റോമാലേഖനത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം. ബഹുഭൂരിപക്ഷം കയ്യെഴുത്തു പ്രതികളും ഇത് റോമാലേഖനത്തിൻ്റെ പ്രതിയായിട്ട് തന്നെയാണ് 16-ാമത്തെ അധ്യായം ആമേൻ ആമേൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ദൈവത്തെ പറ്റി ആമേൻ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആമേൻ പല സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ ദൈവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം, പ്രത്യാശ നൽകുന്ന ദൈവം, സമാധാനത്തിൻ്റെ ദൈവം, സർവാശ്വാസം നൽകുന്ന ദൈവം, സ്നേഹത്തിൻ്റെ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം, സർവകൃപാലുവായ ദൈവം, ഗോഡ് ഓഫ് ഓൾ ഗ്രേസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ 15-ാം അധ്യായം അവിടെ അവസാനിക്കുന്നു. അടുത്ത 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവമക്കൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. 16-ാമത്തെ അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. അതിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വന്ദനവും മുന്നറിയിപ്പുകളുമാണ്, സ്നേഹിതർക്കുള്ള വന്ദനമാണ്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, അതിലെ അഭിനന്ദനങ്ങൾ, ഒരു വഴി അധ്യായം മുഴുവൻ അഭിനന്ദനങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ മാറ്റിവെച്ചിരിക്കുകയാണ്. തൻ്റെ ശുശ്രൂഷ വേലയിൽ ഇതര സ്ഥലങ്ങളിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ട വിശുദ്ധന്മാർക്ക് താൻ വന്ദനം പറയുകയാണ്. അതിനകത്ത് യഹൂദന്മാരുണ്ട്, ജാതികളുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ധനികരുണ്ട്, ദരിദ്രരുണ്ട്, സ്വതന്ത്രരുണ്ട്, അടിമകളുണ്ട്, ഏത് നിലവാരത്തിലുള്ളവരുമുണ്ട്, ഏത് നിലയിലാണ് എന്നോ നോക്കാതെ. ആമേൻ. ഇതാണ് പൗലോസ് ലീഗയുടെ മിനിസ്ട്രിയുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. അവൻ കറുത്തവനാണോ വെളുത്തവനാണോ ബ്രൗൺ ആണോ നീളമുള്ളവനാണോ നീളം കുറഞ്ഞവനാണോ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ അവൻ പഠിച്ചിട്ടുള്ളവനാണോ പഠിച്ചിട്ടില്ലാത്തവനാണോ ഇതൊന്നുമല്ല വിഷയം. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മാത്രം അവരെ കാണുകയും അവരെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതാണ്. ഞാൻ അതിനെ കോപ്പി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ അതിനെ കോപ്പി ചെയ്യുമോ? ഹല്ലേലൂയ. പലരും ഫ്രണ്ട്സ് ആക്കുന്നത് ഇപ്പോൾ സഭയിൽ തന്നെ ചിലര് ഐ മീൻ ഫേവറേറ്റ് ആൾക്കാരുണ്ട്, അവരുടെ പദവിക്ക് ചേർന്നവരെ മാത്രം തിരഞ്ഞുപിടിക്കുന്നവരുണ്ട്. ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. ദൈവമക്കളെ, നിങ്ങൾ എന്നോട് പിണങ്ങിയാലും വേണ്ടില്ല. ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. വി ഹാവ് ടു ലവ് എവ്രി വൺ. വി ഹാവ് ടു സീ എവ്രി വൺ വിത്ത് ദ ലവ് വിത്ത് ഐസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എല്ലാവരെയും കാണുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഈ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അധ്യായത്തിൽ ഏകദേശം 28 പുരുഷന്മാരുടെയും 9 സ്ത്രീകളുടെയും പേര് കാണാൻ പറ്റും. നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. ആമേൻ. സ്തോത്രം. ആദ്യത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ആദ്യത്തെ വാക്യം തുടങ്ങുന്നത് ആമേൻ. എനിക്കത് ഇന്നത്തെ ക്ലാസ് സഹോദരിമാർക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് അറിയാമാത്ത കാര്യമൊന്നുമല്ല ഇന്ന് ഞാൻ രാത്രി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ദിസ് വിൽ ബി എ ബ്ലെസ്സിങ് ടു ഓൾ ദ സിസ്റ്റേഴ്സ് ദോസ് ഹു ആർ അറ്റൻഡിങ് ദിസ് പ്രയർ ലൈൻ. 16-ാം അധ്യായം 1-ാം വാക്യം. നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിത്യമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാമണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്ക് സഹായം ചെയ്തിരിക്കുന്നു. കെങ്ക്രയ സഭ, ആ സഭയിലെ ഒരു ശുശ്രൂഷക്കാരിത്തിയായ ഒരു സഹോദരിയെ പറ്റിയാണ് ആമേൻ പൗലോസ് പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്നാ മനസ്സിലായി? ഒരു ലെറ്റർ കൊടുത്തു വിടുകയാണ്. കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് അതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ കാണത്തില്ലേ, ടു ഹും എവർ ഇറ്റ് മേ കൺസേൺ. ആർക്ക് ഇത് ആർക്കാണോ ആമേൻ, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുന്ന പോലെ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് UKയിലേക്കോ അമേരിക്കയിലേക്കോ ജോലിക്ക് പോകുന്ന സഹോദരിമാർ, ഈ സമയങ്ങളിലൊക്കെ അവർ അങ്ങനത്തെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ചർച്ചിൻ്റെ പാസ്റ്ററിൻ്റെ വേണമെന്ന് പറഞ്ഞ്
അമ്മ മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. അവർ ജോലി സ്ഥലത്ത് അമ്മ അവരതിനെ പ്രസന്റ് ചെയ്തിട്ടായിട്ട് വരും. എന്നതുപോലെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുകയാണ്. അത് നല്ല രീതിയാണ്. ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് മാറിപ്പോകുമ്പോൾ കുറച്ച് നല്ല വാക്കുകൾ എഴുതി ഒരു ബ്ലെസ്സിങ്ങോടുകൂടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്കിപ്പോൾ എപ്പോഴും എല്ലാ സഭ ഒരു സഭയെ തന്നെ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ നമുക്ക് അവിടെ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് നാം ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. ഫേബ എന്തിനാണ് റോമിലേക്ക് പോകുന്നത് നമുക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ശുശ്രൂഷയുടെ ഒരു പങ്കാളിയായി തീരാനായിരിക്കും പോകുന്നത്. ചരിത്രകാരം ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് ഫേബ ഒരു ബിസിനസ്സുകാരിയായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയാണോ പോകുന്നത് അതും അറിയത്തില്ല. ജീവിത കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പോകുന്നതെന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യമാണ്, അവളെപ്പറ്റി നല്ല അഭിപ്രായമാണ് പാസ്റ്റർ പറഞ്ഞു വിടുന്നത്. നല്ല അഭിപ്രായം. ഈ മക്കളെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, നാം നിൽക്കുന്ന സഭയിൽ എത്ര നാൾ നിന്നാലും ഒരു നല്ല സാക്ഷ്യം അവിടെ ഉണ്ടായിരിക്കും. പിന്നീട് അവിടുത്തെ ആൾക്കാർ നമ്മളെപ്പറ്റി ഓർക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു നല്ല ക്രിസ്ത്യൻ മോഡൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു. പിന്നെ ആ സഭയിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ട വരുമ്പോൾ മസ്റ്റായിട്ടും അവിടുത്തെ പാസ്റ്ററുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് മാത്രമേ പോകാവുള്ളൂ. യു ഹാവ് ടു അവിടുത്തെ ചേർച്ചിൻ്റെ അനുഗ്രഹത്തിലൂടെ പോകാവുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ആമേൻ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് ആമേൻ ഒത്തിരി ധീര വനിതമാരെ പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയ, ആമേൻ, അതാ തിമോത്തിയോസിൻ്റെ അമ്മച്ചി, അമ്മ യൂനിസും ലോവിസിനെ പറ്റി പറയുന്നുണ്ട്. ആമേൻ, രക്താംബരക്കാരിയായ ലുദിയെ പറ്റി പറയുന്നുണ്ട്. പൗലൂസിന്റെ മിനിസ്ട്രി രക്ഷിക്കപ്പെട്ട ആളാണ്. ശ്രദ്ധിച്ചാട്ടെ, ഈ ഫേബ എന്ന പദത്തിന്റെ അർത്ഥം നിഷ്കളങ്ക എന്നാണ്. നിഷ്കളങ്ക എന്നാണ്, അല്ലെങ്കിൽ ശോഭയുള്ള എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. താങ്ക് യു ജീസസ്. ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു വിടുമ്പോ ഈ ഫേബയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക സഭയോട്. പൗലോസ് അപ്പോസ്തോലന്റെ മൂന്നാം മിഷണറി യാത്രയുടെ ഒടുവിൽ മക്കതോനിയയിൽ അല്ലെങ്കിൽ ഫിലിപ്പീൻ എന്ന് യെരുശലേമിലെ വിശ്വാസികൾക്കായി ശേഖരിച്ച സ്തോത്രകാഴ്ചയുമായിട്ട് കൊരിന്തിൽ നിന്ന് യാത്രയാകുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ, ഇത് ഏകദേശം മിക്കവാറും 57-ലോ 58-ലോ ഫേബ എന്ന വനിതയുടെ പക്കൽ കൊടുത്തയച്ച കത്തായിട്ടാണ് റോമാലേഖനം കരുതപ്പെടുന്നത്. വലിയ ആത്മീയ മർമ്മം ഞാൻ ദൈവമക്കോട് പറയാൻ പോയ ഈ റോമാലേഖനത്തിന്റെ പ്രാധാന്യം ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ക്രിസ്തീയ ഒരു ഭക്തൻ ഇതിനെപ്പറ്റി വിൻസെന്റ് എന്ന് പറഞ്ഞ ഒരു വേദപണ്ഡിതാവ് ഈ കത്തിനെ ഫേബയുടെ കയ്യിൽ റോമിലേക്ക് കൊടുത്തുവിട്ടതിനെ പറ്റി പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തീയ വേദശാസ്ത്രത്തിന്റെ മുഴുവൻ ഭാവിയും ഫേബ തന്റെ വസ്ത്രത്തിന്റെ മടക്കിൽ വഹിച്ചുകൊണ്ട് പോയെന്ന്. എന്നുവെച്ചാ അത്ര ഈടിട്ടൊരു ലേഖനം ഈ ഫേബയുടെയിൽ കൊടുത്തുവിടത്തക്കവണ്ണം അവക്ക് ആ ചർച്ചിൽ അംഗീകാരം ഉണ്ടായിരുന്നു. ഷീ വാസ് അപ്രൂവ്ഡ് ഇൻ ദാറ്റ് ചർച്ച്. അവക്ക് അവിടെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. കയ്യിൽ ഈ ലെറ്റർ കൊടുത്തു വിടുമ്പോ ഇത് മറ്റ് സാധനങ്ങളുടെ കൂടെ പറ്റിച്ച് എണ്ണയം പറ്റിച്ച് നശിപ്പിച്ച് കളയത്തില്ല എന്നൊരു ബോധ്യമുണ്ടായിരുന്നു. കുഴച്ചു മറിക്കത്തില്ല. ഞാൻ പറഞ്ഞ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, അവക്ക് ദൈവത്തിൻ്റെ വേലയോടൊരു ഉത്തരവാദിത്വമുണ്ടായിരുന്നു എന്ന അതിൻ്റെ അർത്ഥം. വേറൊരു അഭിഷക്തൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ഫേബ എന്ന സ്ത്രീ മോശയുടെ ന്യായപ്രമാണത്തേക്കാൾ സുപ്രധാനമായ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തിയുള്ള അടിസ്ഥാനപരമായ ഈ ലേഖനം ജാതീയ ലോകത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമ്മളിൽ പലരുടെയും ഗർവം തല താഴ്ത്തണമെന്ന്. എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു സ്ത്രീയുടെ കയ്യിലാണ് ഇത്രയും ഈടുട്ട ലേഖനം ആമേൻ പൗലോസ് ലീഗ കൊടുത്തു വിടുന്നത്. ഈ മക്കളെ, ആ മിനിസ്ട്രിയുടെ അവളിൽ അവർ കണ്ടെത്തിയ വിശ്വാസ്യതയുടെ വലിപ്പത്തെയാണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. സ്തോത്രം, ആമേൻ. പൗലോസിന് റോം സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ട് റോമാലേഖനത്തിൽ നാം പലതവണ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു.
ഉരുന്തു പട്ടണത്തിന്റെ കിഴക്കേ ഭാഗത്തെ തുറമുഖ പട്ടണമായ കെങ്ക്രയിൽ ഒരു സഭയുണ്ടായിരുന്നു. ഫേബ എന്ന വനിത ആ സഭയിലെ ഒരു ശുശ്രൂഷക്കാരിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഫേബ എന്ന വാക്കിന്റെ അർത്ഥം ശോഭയുള്ളതെന്ന്. അവൾ നിശ്ചയമായിട്ടും ഒരു ജാതീയ മേഖലയിൽ നിന്ന് വന്നവളായിരിക്കുന്ന അവിടെ ആ നാമം സൂചിപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യമാണ്, അവൾ അന്ന് അവൻ രക്ഷിക്കപ്പെട്ട് വന്നത് വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്നായിരിക്കും. അന്നവൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ശോഭിച്ചെങ്കിൽ ഇന്ന് അവൾ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവളാണ്. ഹാലിലൂയ്യ! അതാണ് കർത്താവ് ഒരുവനിൽ കൊടുക്കുന്ന മാറ്റം. സ്തോത്രം, ഹാലിലൂയ്യ! ദൈവമക്കളെ, ഒരു വ്യക്തി ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരെ പരിചയപ്പെടുത്തുന്ന കത്ത് മാന്യരായ ആളുകൾ നൽകുന്ന ഒരു പതിവ് ആ കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഒരു ചേർച്ചിൽ നിന്ന് വേറെ ചർച്ചിലേക്ക് മാറിപ്പോകുമ്പോൾ ഒരു പഴയ വിശ്വാസിയാണെങ്കിൽ, ചില നല്ല സഭകൾ അവിടുത്തെ ചേർച്ചിലെ പാസ്റ്ററിന്റെ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ആമേൻ. ചിലർ വിചാരിച്ചിരിക്കുന്ന പോലെ ദൈവസഭ ഒരു കുത്തരിഞ്ഞ പുസ്തകമായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കെങ്ക്രയിൽ നിന്ന് റോമയിലേക്ക് വിശുദ്ധ പൗലോസിന്റെ ലേഖനവും കൊണ്ടുപോയ ഫേബയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വാക്കുകളാണ് ഈ ആമേൻ 16:1 വാക്യത്തിലുള്ളത്. സ്തോത്രം. ഈ മക്കളെ, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഊന്നി പറയാം. യഹൂദ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് വളരെ മോശമായ സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. ഭക്തിയുള്ള ഒരു യഹൂദ റബിയുടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ പ്രാർത്ഥിക്കുന്നതിനാണ്, ദൈവമേ, നീ എന്നെ പുറംജാതിക്കാരനായിട്ടോ ഒരു കുഷ്ഠരോഗിയായിട്ടോ ഒരു സ്ത്രീ ആയിട്ടോ സൃഷ്ടിക്കാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നായിരുന്നു. നമുക്കറിയാം മേജർ റിലീജിയൻസ് എല്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതങ്ങളാണ്. പ്രത്യേകിച്ച് യഹൂദ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും, ഇസ്ലാം മതം ഒട്ടും മോശമല്ല. They are considering, സ്ത്രീകളെ സ്ലേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മതമാണ്, വെറും ഒരു എക്യുപ്മെന്റ് പോലെ കൺസിഡർ ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. യാതൊരു ദാർശന്യമില്ലാത്ത, മോറൽ എത്തിക്കൽ വാല്യൂസ് ഒട്ടുമില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം മതം. സ്ത്രീകളെ അടിച്ചമർത്തുന്ന, കേവലം ഒരു റോബർട്ട് പോലെ, കേവലം ഒരു മെഷീൻ പോലെ സ്ത്രീകളെ കണക്കാക്കുന്ന, പക്ഷേ ക്രിസ്തുവിൻ്റെ മാർഗം അങ്ങനെയല്ല. യേശു കർത്താവിൻ്റെ കാലത്താണ് ആമേൻ ഈ മാന്യത ദൈവമക്കൾക്ക് ലഭിച്ചത്, അവരെ അനുഗ്രഹിച്ചത്. കാരണം യേശു കർത്താവിൻ്റെ ഇഹലോക ജീവിത കാലത്ത് തൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട്, സഹോദരിമാരിത് സന്തോഷിക്കണം കേട്ടോ, ഒരു പുരുഷനും സഹായിച്ചതായിട്ട് ദൈവജനത്തിൽ പറയുന്നില്ല. ഭൗതികമായ ആവശ്യങ്ങൾക്ക് കർത്താവിനെ സഹായിച്ചത് 100% സഹോദരിമാരായിരുന്നു. തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് യേശുവിനെ ശുശ്രൂഷിച്ച സ്ത്രീകളെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2:3 വാക്യങ്ങൾ ആ സ്ത്രീകളിൽ ചിലരുടെ പേരും ചേർത്തിട്ടുണ്ട് അവിടെ. അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മദ്ദലക്കാരത്തി മറിയയും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കുസയുടെ ഭാര്യ യോഹന്നയും ശൂഷന്നയും തങ്ങളുടെ വസ്തു കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു. സ്ത്രീകളെ ചവിട്ടിത്തേക്കുന്ന, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന, അടിമകളായിട്ട് കാണുന്ന ഒരു സംഹിതയ്ക്ക് നടുവിൽ അവർക്ക് വാല്യൂ കൊടുക്കുന്ന, അവർക്ക് വില കൊടുക്കുന്ന ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവ്. അക്കാലത്ത് ഒരു റബി ഒരു സ്ത്രീ അടുത്തു വരുന്നത് പോലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അവൾ തങ്ങളെ തൊടുവാനോ അടുത്തു വരുവാനോ ഒന്നും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പരീശനായ ശീമോൻ പട്ടണത്തിലെ ഭാവിയായ സ്ത്രീ വന്ന യേശുവിന്റെ കാല് കണ്ണുനീർ കൊണ്ട് നനയ്ക്കുവാനും തലമുടി കൊണ്ട് തുടയ്ക്കാനും സമ്മതിച്ചതിനെ അവൻ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. ഇവനൊരു മഹാഭാവിയാണ്, കാരണം ഇവൻ പ്രവാചകനൊന്നുമല്ല. പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീയെ അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ അവൻ ചിന്തിക്കുമ്പോൾ തന്നെ അത് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു. ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാചിന്റെ സ്വാധീനത്താൽ പാപം ചെയ്ത് ജീവിക്കുന്നതിനെ പറ്റി മനം തൊന്ന അരുമരക്ഷകൻ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും പാപവിമുക്തരാക്കുന്നുവെന്ന സത്യമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ സ്ത്രീ എന്നോ പുരുഷനോ എന്ന് വ്യത്യാസമില്ല. ഇറ്റ്സ് നോട്ട് ഡിഫറൻസ്. സഹോദരിമാരുടെ ആത്മാവിൻ്റെ അതേ വിലയാണ് സഹോദരന്മാരുടെ ആത്മാവിനും. സ്വർഗത്തിൽ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. യഹൂദ റബിമാരുടെ ചിന്താഗതിക്ക് വളരെ വ്യത്യസ്തമായ
ഒരു നിലപാടാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. പഴയ നിയമകാലത്തും വലിയ ചുമതലകൾ ഏറ്റെടുത്ത സഹോദരിമാരെ പറ്റി പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇസ്രായേലിന്റെ ന്യായാധിപതിയായിരുന്ന ദെബോരയെ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4:4 അവളൊരു പ്രവാചകിയായിരുന്നു. കനാന്യ രാജാവായിരുന്ന യാബീന്റെ സേനാനായകനായ സീരയെയും തോൽപ്പിക്കുവാൻ അവൾ യുദ്ധക്കളത്തിലിറങ്ങി പോരാടിയതായിട്ട് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഇസ്രായേൽ ജനം ചെങ്കടൽ ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് കടന്നപ്പോൾ തപ്പെടുത്ത് ആർത്ത അമേൻ ഹമേൻ മോശയുടെ സഹോദരിയായി മിരിയാം എന്ന പ്രവാചകി അമേൻ സ്ത്രീകളെയെല്ലാം കൂട്ടി അവൾ ഗാനപ്രതിഗാനം പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ നേതൃത്വം കൊടുത്തു. മിരിയാം ഒരു പ്രവാചകിയായിരുന്നു. ഷീ വാസ് എ വേർഷിപ്പ് ലീഡർ. അവർ ആരാധനയിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നവളായിരുന്നു. ഹല്ലേലൂയ്യാ. മീഖാ 6:4 നാം കാണുന്നു, ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്നെ വീണ്ടെടുത്ത് മോശയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മക്കളെ, അതുകൊണ്ട് മോശയോടൊപ്പം മിരിയാമിന്റെ പേരും എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ്യാ. ആമേൻ. പഴയ നിയമകാലത്ത് ഗായികമാരുണ്ടായിരുന്നു. എസ്രായുടെ പുസ്തകം 2:65 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ അന്ത്യനാളിൽ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന്. ആമേൻ ആമേൻ ഹല്ലേലൂയ്യാ. ദാസിമാരുടെ പേരിലും ആത്മാവിനെ പകരുമെന്നും യോവേൽ പ്രവചിച്ചു. സോ ദേർ ഈസ് നോ ഡിഫറൻസ്. ദൈവത്തിന്റെ സന്നിധിയിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ല കേട്ടോ. ദൈവത്തിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരിൽ ആണും പെണ്ണും വ്യത്യാസമില്ല എന്ന് പറയുന്നു. Galatians 3:28. ഹല്ലേലൂയ്യാ. ദൈവമക്കളെ, രാത്രി ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ്യാ. ആ സഹോദരന്മാരെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സഹോദരിമാരെയും ശക്തമായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ നാം കാണുന്നത് പോൾ ഈസ് ഇൻട്രൊഡ്യൂസിങ് എ ഗോഡ്ലി ക്രിസ്ത്യൻ വുമൻ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയെ റോമിലെ സഭയ്ക്ക്, ദൈവോന്മുഖയായ ഒരു സഹോദരിയെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെപ്പറ്റി നിങ്ങൾ കാണാതെ സത്യസന്ധമായൊരു റിപ്പോർട്ട് വേറൊരു ആൾക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളെപ്പറ്റി എന്തൊക്കെ എഴുതും എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമോ? നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്? നിങ്ങളൊരുപക്ഷെ ഒരു വീട്ടമ്മയായിരിക്കും, അല്ലെങ്കിൽ നഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും, അല്ലെ എഞ്ചിനീയർ ആയിരിക്കും. ഇന്ന് സഹോദരിമാരെത്തപ്പെടാത്ത മേഖലകളൊന്നുമില്ല. അതോർത്തി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ എഫക്റ്റീവായിട്ട് മിനിസ്ട്രി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ തളർന്നു കിടക്കുക, ജന്മനാ തളർന്നു കിടക്കുക. പക്ഷേ ഒരു പുരുഷായുസ് മുഴുവൻ ഒരു പാസ്റ്റർക്ക് ചെയ്യാൻ പറ്റാത്ത മിനിസ്ട്രി ആ തളർന്നു കിടക്കുന്ന കട്ടിലേ കിടന്നുകൊണ്ട് ആ സഹോദരി ചെയ്യുന്നുണ്ട്. അവിടെ കട്ടിലേൽ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വെച്ചേക്ക. അവൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അവൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. ഞാൻ തളർന്നു കിടക്കുവാണല്ലോ കർത്താവേ, എൻ്റെ തലേവിധി ഇതായി പോയല്ലോ, അയ്യോ എന്നെ ഇങ്ങനെ എന്തിനാ സൃഷ്ടിച്ചേ? നോ, ആ കട്ടിലേ കിടന്നുകൊണ്ട്, ആ കിടപ്പിൽ കിടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്ത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മനുഷ്യൻ, ആ ഒരു കർത്താവിൻ്റെ ദാസൻ, ഒരു സഹോദരൻ 2 വരയോട്ട് തളർന്നു കിടക്കുക. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് ആ സ്കൂട്ടറേൽ ആ പരസ്യയോഗത്തിന് വേണ്ടുന്ന സിസ്റ്റം എല്ലാം ഫിറ്റ് ചെയ്തിട്ട് കയറെ തൂങ്ങി എണ്ണിച്ച് അദ്ദേഹം ആ സ്കൂട്ടറെ കയറിപ്പോയി. ഇതേ മക്കളെ, 2 ഊന്നി നടക്കാൻ പറ്റുന്ന നമ്മളെ ലജ്ജിക്കണം. ആക്ച്വലി സ്തോത്രം, നമുക്ക് നല്ല ഭാഷാ നൈപുണ്യമുണ്ട്. ഇവരെ രാജ്യത്തിന് എന്നാ പ്രയോജനം? നമുക്ക് നല്ല കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ സമയം തന്നിട്ടുണ്ട്. ഇടിവിതൽപ്പാൻ, ജാഗരിപ്പാൻ ദൈവം സമയം, വചനം ധ്യാനിപ്പാൻ സമയം തന്നിട്ടുണ്ട്. അതിനുള്ള സാഹചര്യം ദൈവം തന്നിട്ടുണ്ട്. സ്വസ്ഥമായി ഇരിപ്പാൻ മുറി തന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ശ്രദ്ധിക്കുക, 16 നമ്മുടെ സഹോദരി എന്ന് പറഞ്ഞ തുടങ്ങി. ഷീ ഈസ് കോൾഡ് ആസ് എ സിസ്റ്റർ. നമ്മുടെ സഹോദരിയായ ഫേബ. അപ്പൊ ഫേബയെ എല്ലാവർക്കും അറിയാവുന്നൊരു സഹോദരിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഹോദരി എന്ന് വിളിക്കുന്നത്. അവൾ സ്നേഹം കൈമുതലായിട്ടുണ്ടായിരുന്ന ഒരു സഹോദരിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു.
ദൈവമക്കളെ, നമ്മുടെ കണ്ടിട്ടുള്ള സഹോദരന്മാരെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ഹാലലൂയ്യ, താങ്ക് യു ജീസസ്. അപ്പോൾ അവളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ കാണുന്നത്. സോ ദൈവവുമായി റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ, ദൈവവുമായിട്ട് അവർക്ക് ബന്ധമുള്ളത് കൊണ്ടല്ലേ ആ സഭയിൽ അത്രയും ആക്റ്റീവായിട്ട് അവർക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ സാധിച്ചത്. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടാം. അമ്മൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ആ സഹോദരിയെ ദൈവം ഇടയാക്കി. സഹോദരി, അമേൻ. സിസ്റ്റർ, അമേൻ. ദൈവമായിട്ട് ബന്ധമുള്ള സഹോദരി, ദൈവമായിട്ട് മാത്രമല്ല ദൈവസഭയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. അവൾ കർത്താവിനോടുള്ള ബന്ധത്തോടൊപ്പം തന്നെ അവളുടെ അമ്മൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം അവളെ സഹായിച്ചു. എനിക്ക് തോന്നുന്നു അവൾ കർത്താവിനെ സ്വീകരിച്ച് വന്നപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ പ്രതികൂലമൊക്കെ ഉണ്ടായി കാണും. പക്ഷെ യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ അവൾക്കൊരു പുതിയ കുടുംബത്തെ കിട്ടി. എല്ലാ അമേൻ റേസസ്, എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും രക്ഷിക്കപ്പെട്ടു തന്ന ദൈവമക്കളുള്ള ഒരു കുടുംബത്തിൻ്റെ അംഗമായിട്ട് അവൾ മാറി. ദൈവമക്കളെ, ഞാൻ ആത്മാവിനൊരു കാര്യം പറയട്ടെ, ഏത് വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു വരുന്ന വ്യക്തിയാണെങ്കിലും അവൾ ക്രിസ്തുവിനെ കാണുന്നതോടുകൂടി അവളുടെ ജീവിതത്തിൻ്റെ അങ്ങനെയുള്ള എല്ലാ മതിൽക്കെട്ടുകളും തകർന്നു വീഴുകയാണ്. ഹാലലൂയ്യ, യേശുവിൻ്റെ നാമത്തിൽ ഹാലലൂയ്യ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു ഗലാത്യ ലേഖനം 3:28, അതിൽ യഹൂദനും യവനനുമില്ല, ദാസനും സ്വതന്ത്രനുമില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. അതിനകത്ത് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമില്ല, യഹൂദനും യവനനും എന്ന വ്യത്യാസമില്ല. സ്തോത്രം, നമ്മെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ. There is no racial barriers, no social barriers, no sexual barriers. We all are made one in Jesus. രാത്രി പറയാമോ, നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. We all are made one in Jesus. Hallelujah. അതാണ് ക്രിസ്തീയ കുടുംബത്തിൻ്റെ ബന്ധത്തിൻ്റെ അടിത്തറ. Hallelujah. ആ സഭയ്ക്കകത്ത് അവക്കുണ്ടായിരുന്ന അംഗീകാരം പോലെ തന്നെ റോമയിലെ ക്രിസ്ത്യാനികളും അവളെ സ്വീകരിക്കണമെന്നാണ് പൗലോസ് എൻകറേജ് ചെയ്യുന്നത്. പൗലോസ് തൻ്റെ ആ എഴുത്തിനകത്ത് അവൻ ശുപാർശ ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് സഭയ്ക്ക് എഴുതിയ ആമൻ ഫേബയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പറയാം, അന്യോന്യം മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു യഹൂദൻ, ഒരു വിജാതിയായിരുന്ന ഒരു ജെന്റൈലിനെ റോമാക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യുക. ദൈവകൃപയുള്ള ഒരുത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മക്കളെ, നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ്. സ്തോത്രം, ആമേൻ. നാം നിൽക്കുന്ന കുടുംബത്തിനകത്ത് സ്നേഹമുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ക്രിസ്തീയ കുടുംബത്തിൻ്റെ അകത്ത് അക്സെപ്റ്റൻസ് ഉണ്ട്. അതിനകത്ത് ദൈവിക സന്തോഷമുണ്ട്. ഈ ദൈവിക ഭവനത്തിനായിട്ട് നന്ദി പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സന്തോഷമുള്ള, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന, ദൈവസ്നേഹമുള്ള ദൈവിക ഭവനത്തിനായിട്ട് നന്ദി പറഞ്ഞാൽ, രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന് അവളെ സഹോദരി എന്നാണ് വിളിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ പ്രത്യേകത ഫേബ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷകയായിരുന്നു, ശുശ്രൂഷക്കാരിയായിരുന്നു. അവള് പാസ്റ്ററായിരുന്നോ എന്ന് ചോദിച്ചൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകണ്ട. ഒരു കാര്യം ഉറപ്പാണ്, അവൾ ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ടായിരുന്നു. ഡീക്കൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെർവൻറ്റ് എന്ന് നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് ഹു സെർവ് ദ ചേർച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഹു സെർവ് ദ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സേവ്, സഭയെ സ്നേഹിക്കുന്നവർ എന്ന് എഴുതാം നമുക്ക്. ഇതൊരു പട്ടത്തമോ ഓർഡിനേഷനോ ഒന്നും അല്ലായിരുന്നു, ഇതൊരു ശുശ്രൂഷയായിരുന്നു. ആമേൻ. നമുക്കറിയാം മേശമേൽ ശുശ്രൂഷിപ്പാനായിട്ട് 7 പേരെ കൈവച്ച് വാർന്നിരിക്കുന്നതായിട്ടറിയാം.
എന്നതുപോലെ തന്നെ അമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവിടെ പൊസിഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പൊസിഷൻ, അവളൊരു ദൈവ കർത്താവിൻ്റെ വേലക്കാരിയായിരുന്നു. സ്തോത്രം. അതൊരു ഒരു ഭരിക്കാൻ വേണ്ടിയുള്ള ഒരു അതോറിറ്റി അല്ല, മറിച്ച് ദൈവത്തെ സേവിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ മേഖലയാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. നമ്മളതിനെ നമ്മുടെ ഭാഷയെ പറഞ്ഞ മൂപ്പന്മാരെന്ന് പറഞ്ഞു. പല സഭകളിലും മൂപ്പന്മാരുണ്ട്. മൂപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം ഒരു പദവി കൊടുത്തിട്ടുണ്ട്. ആ പദവി പലപ്പോഴും അവർ ദൈവദാസന്മാരുടെ ശുശ്രൂഷയെ മുരടിപ്പിച്ച് കളയാനും അവരുടെ ശുശ്രൂഷകളെ വിമർശിക്കുവാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദവിയായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഡീക്കൻ ഈസ് എ സെർവൻ, നത്തിങ് മോർ. ഒരു ശുശ്രൂഷയാണെന്നാണ് എൻ്റെ അർത്ഥം. അത് മറ്റുള്ളവരെ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട്, അല്ലാതെ അത് ഒരു റീച്ചറെന്നോ ടീച്ചറെന്നോ ലീഡറെന്നോ അതിന് ഡെഫിനിഷൻ ഇല്ല. കർത്താവിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് ഡീക്കൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ദൈവമക്കളെ, ആമേൻ. സ്തോത്രം. ശുശ്രൂഷക്കാരിത്തിയുമായ ഫേബേ, സ്തോത്രം, സേവനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ സേവിക്കാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. സ്തോത്രം. ആമേൻ. അങ്ങനെ താഴ്മയുള്ള ദൈവമക്കളുള്ള ഒരു സഭ, കർത്താവിനെ സേവിക്കാനായിട്ട് ഹൃദയമുള്ള ശുശ്രൂഷാ മനോഭാവമുള്ള സഹോദരിമാരും സഹോദരന്മാരുമുള്ള സഭ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബെത്തേലേജിയിലെ ഇംഗ്ലീഷ് ചേർച്ചിലെ ഒരു സഹോദരി, നമ്മളതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. ഇൻഡിഗോയിലെ പൈലറ്റാണ്. പക്ഷെ അവള് അവിടെ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഷീ വിൽ ഗോ ടു ദ ചേർച്ച് ആൻഡ് ക്ലീൻ ഓൾ ദ ടോയ്ലറ്റ്സ്. അവിടെയുള്ള ബാത്റൂമും ടോയ്ലറ്റും അവൾ ക്ലീൻ ചെയ്യും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആരാനുടങ്ങി 10:30 ഓടി വന്നിട്ട് 1 മണിക്ക് മുമ്പേ ഓടിപ്പോകുന്ന ആളല്ല യഥാർത്ഥ വിശ്വാസി. ദൈവത്തെ, ദൈവമക്കളെ, നമ്മൾ റിസർച്ച് നടത്തണം. ഏതൊക്കെ മേഖലയിൽ എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും? അവിടുത്തെ ചേർച്ചിലെ ഒരു കസേര ചലിപ്പിച്ചിരുന്നത്, കസേരയിലെ പൊടി തുടയ്ക്കുന്നത്, പോഡിയം പിടിച്ചു വെക്കുന്നത്, കീബോർഡ് എടുത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് സെറ്റ് എടുത്ത് വെക്കുന്നത്, എവറിത്തിങ് ഈസ് എ മിനിസ്ട്രി. എല്ലാത്തിനും പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ വചനം പറയാം, നീ ദൈവനാമത്തിന് വേണ്ടി 1 ഗ്ലാസ് തണ്ണീരെങ്കിലും കൊടുത്താൽ നിശ്ചയമായിട്ട് നിനക്ക് പ്രതിഫലം ലഭിക്കും. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. പണ്ടൊക്കെ ചേർച്ചിൽ പായെടുത്തിരുന്ന അജായമാരുടെ മക്കളെയൊക്കെ നീ ഓടിച്ചിട്ട് അനുഗ്രഹിച്ചെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. കീപ്പ് അപ് ദ ഗുഡ് വർക്ക്സ്, നല്ല പ്രവൃത്തികൾ ഉടനെ കർത്താവിൻ്റെ നാമത്തിൽ. സ്തോത്രം, ഹാലലൂയ്യ. ദൈവമക്കളെ, ആമേൻ, ആമേൻ. അദ്ദേഹം പറയുകയാണ്, ആമേൻ, റോമിലെ വിശ്വാസികൾ അവളെ സ്വീകരിക്കണമെന്ന് പറയുകയാണ്. സ്തോത്രം, ആമേൻ. ഫേബേ റോമിലെ വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ, ആമേൻ, മഹത്വത്തിനായിട്ടാണ് എന്നർത്ഥമാകുന്നു. നിങ്ങളവളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളവളെ കൈക്കൊള്ളണം. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എന്ന് തിരുവചനം പറയുന്നു. കാരണം നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തനൊരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 10:40. ഈ മക്കളെ, സ്തോത്രം, ഹാമേൻ. നമ്മുടെ സഹവിശ്വാസികളെ നാം സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യണം. സുവിശേഷ വേലക്കാരെ സഹായിക്കുന്ന ആളായിരുന്നു ഫേബ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന്, ആമേൻ, സ്തോത്രം, ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്ക് വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരുന്നു. പലർക്കും ഒരു സഹായമുള്ള ആളായിരുന്നു. സ്തോത്രം. ആമേൻ. ഫേബ പൗലോസിനെ പ്രത്യേകിച്ച് സഹായിക്കുന്ന, എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല.
ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് സഹായിക്കാം, പ്രവൃത്തി കൊണ്ട് സഹായിക്കാം, ചിലപ്പോൾ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടായിരിക്കാം. പൗലോസിന് മാത്രമല്ല മറ്റു പലർക്കും സഹായം ചെയ്തിട്ടുണ്ട്, സാക്ഷിക്കുന്നു. ആ എത്ര നല്ല സാക്ഷ്യമാണ്! എബ്രായ ലേഖനം 13:1 പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എബ്രായർ 13:1. ദൈവക്കളെ, ഫേബയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാന്ന് രണ്ടാം വാക്യം പറയുകയാണ്. ഫേബയെ വിശുദ്ധന്മാർക്ക് യോഗ്യമായ വിധത്തിൽ സ്വീകരിക്കണം. ഒന്ന്, ഫേബയെ സഹോദരി എന്ന് വിളിക്കുന്നു. രണ്ട്, ഫേബയുടെ പ്രത്യേകത, അവൾ സഭയിലെ ശുശ്രൂഷക്കാരിയായിരുന്നു. 3, ഫേബയെ റോമിലെ വിശ്വാസികൾ കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊള്ളണമെന്ന് ശുപാർശ ചെയ്യുന്നു. ഫേബ സുവിശേഷ വേലക്കാരെ സഹായിക്കുന്ന ആളാണെന്ന് 4 നമ്മൾ പഠിച്ചു. 5, ഫേബയെ വിശുദ്ധന്മാർക്ക് യോഗ്യമായ വിധത്തിൽ സ്വീകരിക്കണമെന്ന് 2 വാക്യത്തിൽ എഴുതിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഒരു ദൈവത്തിൻ്റെ ദാസനെയോ ദൈവത്തിൻ്റെ ദാസിയെയോ നാം സ്വീകരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ദൈവജനത്തിൻ്റെ പദവിയാണ്. അത് അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. സ്തോത്രം. സ്ത്രീകൾക്ക് മാന്യമായിട്ടൊരു സ്ഥാനം ലഭിക്കാതിരുന്ന കാലത്ത് ഫേബയ്ക്ക് ലഭിച്ച സ്ഥാനം യേശുക്രിസ്തുവിൻ്റെ ദാസി എന്നുള്ള നിലയിലായിരുന്നു. മറന്നുപോകരുത്. പലപ്പോഴും നാം പല സ്ഥലങ്ങളിൽ ദൈവദാസന്മാരായി, ഞങ്ങളുടെ അകത്തൊരു ബോധ്യമുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനവും സ്നേഹവും കരുതലും, അത് ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഞങ്ങളുടെ ശുശ്രൂഷയുടെ നൈപുണ്യം കൊണ്ടോ ഒന്നുമല്ല, ക്രിസ്തുവിനെ ചുമന്നതുകൊണ്ടാണ്. ഫേബയ്ക്ക് കിട്ടിയ എല്ലാ അംഗീകാരവും ഈ നല്ല വാക്ക്. സ്തോത്രം. ഇനി നല്ല റെക്കമെൻഡേഷൻ, ഈ ഗുഡ് വേർഡ്സ്, എവറിഥിങ് ഈസ് ബിക്കോസ് ഓഫ് ഹർ കമ്മിറ്റ്മെന്റ് ടു ക്രൈസ്റ്റ്. അവൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ടല്ലേ കിട്ടിയത്. പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളൊരു വീട്ടമ്മ ആയിരിക്കാം, ഒരു ടീച്ചറോ നേഴ്സോ എന്തുമായിരിക്കാം, നിങ്ങളുടെ തലയിലിരിക്കുന്ന കിരീടം കർത്താവിൻ്റെ അമൻ മകൾ എന്നൊരു കിരീടമാകട്ടെ. ആമേൻ. സ്തോത്രം. ക്രിസ്തുവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ദാസി എന്ന കിരീടമാകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ ഒരു ദാസനോ ക്രിസ്തുവിൻ്റെ ഒരു ദാസി ആയിരിക്കുന്നതിനപ്പുറമായ ഒരു വലിയ പദവിയില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ, ഫേബ അവിടെ ടാലൻറ്റുകളെ, അവിടെ കഴിവുകളെ ദൈവത്തിന് വേണ്ടി കൊടുത്തു. അവിടെ കഴിവുകൾ, ഷി ഡെഡിക്കേറ്റഡ് ദാറ്റ് ടു ദ ലോർഡ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ടു ബി എ ബ്ലെസ്സിങ് ടു ദ ചർച്ച്. പലപ്പോഴും നമുക്കറിയാം, പല സഭകളുടെയും അടിസ്ഥാന ശിലകളെ ഇളക്കുന്ന ചിലരെ അറിയാം. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ചർച്ചിൻ്റെ കമ്മിറ്റി കൂടി, ജനറൽ ബോഡി കൂടി, വലിയ പ്രശ്നമായി. ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ആ സഭ ഒന്നടങ്കം പറഞ്ഞു. പാസ്റ്ററിന് മാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പാസ്റ്റർ നല്ല പാസ്റ്റർ, പാസ്റ്റർ ഇരുന്നോട്ടെ, പാസ്റ്റർ ആൻറ്റിയെ മാറ്റണമെന്ന് പറഞ്ഞു. പാസ്റ്റർ ഇരുന്നോട്ടെ, പാസ്റ്റർ ആൻറ്റിയെ മാറ്റണമെന്ന്. ദൈവമക്കളെ, നല്ല മാതൃകകളായി തീരുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അവൾ അവിടെ താലന്ത് വെച്ചിട്ട് അവൾ പൗലൂസിനെയും മറ്റുള്ളവരെയും സഹായിച്ചു. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ആ മുറി വിട്ട് പോകാൻ പറ്റുന്നില്ലായിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം, മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവദാസന്മാർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ പറ്റുമോ? ഞാൻ സത്യമായിട്ട് നിങ്ങൾക്ക് എഗ്രി ചെയ്തു തരാം, നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അവർക്ക് വേണ്ടി ആരുടെയും മുമ്പിൽ നിങ്ങൾ കൈനീട്ടേണ്ട വരത്തില്ല. അവർക്ക് വേണ്ടി ദൈവം വാതിലുകളെ തുറക്കും. അവൾ അൺസെൽഫിഷ് ആയിരുന്നു, നോട്ട് സെൽഫ് സെൻറ്റേഡ്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ചിലരുടെ ജീവിതവും എല്ലാം സെൽഫ് സെൻറ്റേഡാണ്. സഹോദരിമാരെ, നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്, ബി അൺസെൽഫിഷ്. ഒരിക്കലും സെൽഫ് സെൻറ്റേഡ് ആകരുത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ജോലി, എൻ്റേത്. ദാറ്റ്സ് നോട്ട് ഗുഡ്. അതൊരിക്കലും നല്ലതല്ല. നമ്മുടെ ശുശ്രൂഷയുടെ മേഖലയിൽ ദൈവമക്കളെ, മറ്റു കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ കാണാൻ പറ്റിയാൽ ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. സ്തോത്രം.
മറ്റുള്ളവരുടെ ആവശ്യത്തെ അവൾ ഒന്നാമതായിട്ട് കണ്ടിട്ട് അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ മുമ്പിൽ ഫേബായുടെ ജീവിതം ഒരു മഹത്. എനിക്കറിയില്ല പരിശുദ്ധ ഈ ഒറ്റ വാക്കിട്ട് നിൽക്കാൻ എന്നോട് പറയുന്നു. സ്തോത്രം. ആമേൻ. അവൾ അവളുടെ ജീവിതത്തെ എടുത്ത് ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം ആൾട്ടറിൽ യേശു കർത്താവിന് മഹത്വമായിട്ട് സമർപ്പിച്ചു. സഹോദരിമാരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഹാലലൂയ്യ ആ യേശുവിൻ്റെ യാഗപീഠത്തിൽ സൗരഭ്യമുള്ള ഒരു വാസനയായി തീരട്ടെ. മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. അവളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവൾ ചെയ്തു. ഹാലലൂയ്യ ആമേൻ. മറിയ ചെയ്തില്ലേ യേശുവിൻ്റെ കാൽപാദങ്ങളെ നനച്ച, ഹമേൻ ഹമേൻ അനോയിന്റ് ചെയ്ത കാൽപാദങ്ങളെ കഴുകി തുടച്ച മറിയ. ഹാലലൂയ്യ അവൾ ആമേൻ. നമുക്ക് പറ്റുന്നൊരു പ്രശ്നം, നമ്മളെല്ലാം ചെയ്യാൻ ശ്രമിച്ച നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഫേബ ഡിഡ് ട്രൈ ടു ഡു എവറിതിങ്, ഷീ ജസ്റ്റ് ഡിഡ് വാട്ട് ഷീ കുഡ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു ട്രാക്ട് എഴുതാൻ പറ്റുമോ? നിങ്ങൾ എഴുതുന്നേ അത് അച്ചടിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരും. പാട്ടുകൾ എഴുതാൻ പറ്റുമോ? ലേഖനങ്ങൾ എഴുതാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക. ഈ മക്കളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സമ്മതത്തോടുകൂടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സമ്മതത്തോടുകൂടെ നിങ്ങൾക്കൊരു ചെറിയ തുകയെങ്കിലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓരോ മാസവും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് പറയാണ്, നിങ്ങൾ ലോൺ എടുക്കേണ്ട വരുത്തില്ല. നിങ്ങൾ കർത്താവിന് വേണ്ടി അങ്ങനെ മാറ്റിവെക്കുന്ന ശീലമുള്ള ആളാണെങ്കിൽ നിങ്ങൾ കടം മേടിക്കേണ്ട വരുത്തില്ല. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി മുതൽ ഒരു തീരുമാനമെടുക്കണം. ചെറിയ പാട്ട എടുത്ത് വെച്ചോ, നിശ്ചയമായും ആ പാട്ട ഒരു വലിയ അക്കൗണ്ടായിട്ട് തന്നെ മാറും. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഒരിക്കലും ആമേൻ ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തത് പ്രസംഗിക്കാൻ പാടില്ല. ഈ മക്കളെ, ഇന്ന് രാത്രി തീരുമാനം എടുക്കുക. ഭർത്താക്കന്മാരെ അറിഞ്ഞു വേണം കേട്ടോ, അവരോട് പറയണം. അവർ അംഗീകരിക്കുന്നവരാണ്. ഞാൻ കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി, അവരത് കാണണം, കുഞ്ഞുങ്ങളത് കാണണം. സ്തോത്രം. ദൈവസഭയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവസഭയ്ക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം എന്താണ്? നമുക്ക് നല്ല സഹോദരിമാരെ വേണം, നമുക്ക് നല്ല സഹോദരന്മാരെ വേണം. സത്യത്തിൽ ഞാൻ ഇതിനകത്ത് വന്നുകൊണ്ടൊരു ഒരു ഹൃദയം തുറന്ന് ഞാനങ്ങ് പറയുക, ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ആ കർത്താവിൻ്റെ ദാസന്മാരുടെ ചുറ്റും നല്ല സഹോദരിമാരും സഹോദരന്മാരും കർത്താവിൻ്റെ ദാസനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ കൊതി വരും. ലിറ്ററലി അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ദൈവദാസനെ പോലും ഭാഗ്യം ചെയ്തൊരു പാസ്റ്റർ ഈ ലോകത്തിലില്ല. ദേശത്തിന് വേണ്ടി ചുറ്റു നടന്ന് പ്രാർത്ഥിക്കാനാണോ? ഹയറിൽ പാട്ടുപാടാനാണോ? ഇൻസ്ട്രുമെൻ്റ് വായിക്കാനാണോ? ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ? എന്തിനും മുന്നിരിക്കുന്ന ഒരു പറ്റം സഹോദരിമാർ, അതിൽ പ്രായവ്യത്യാസമൊന്നും ഇല്ലാട്ടോ. മുന്നോട്ട് വരാം സഹോദരിമാരെ, നിങ്ങൾ പിന്തിരിഞ്ഞ് നിൽക്കേണ്ടവരല്ല. അയ്യോ ഞങ്ങളെ ചവിട്ടി തേക്കപ്പെട്ട, അങ്ങനെയൊന്നും അല്ലെന്നേ. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും പുൾപിറ്റി പോയി പ്രസംഗിക്കാൻ അതിന് വിളിച്ചിട്ടും ഇല്ലെന്നേ. എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല. എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല. എല്ലാവർക്കും ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. ചോരി കാര്യമാ, എവറി വൺ ക്യാൻ ഡു സംതിങ്. എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഈ മക്കളെ, നിങ്ങളുടെ ആ ചെറിയ കഴിവിനെ ദൈവസന്നിധിയിൽ നിങ്ങൾ ആ ഓൾട്ടറിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും അന്നാകണ്ഠത്തിൽ ആടിയെ പോലെ ആകാൻ പറ്റും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമാ, നിങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ, നിങ്ങൾക്ക് ശബ്ദമുണ്ടല്ലോ, നിങ്ങൾക്ക് നാവ് ദൈവം തന്നിട്ടില്ലേ? ആ നാവൊന്ന് ചലിപ്പിച്ചു തുടങ്ങിക്കേ. ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ നാവ് തുറക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരും. ഐ ചലഞ്ച് യു ഡിയർ വുമൺ ഓഫ് ഗാഡ്. ദൈവമക്കളെ, കർത്തദാസന്മാരുടെ ഭാര്യമാർ മാത്രമല്ല, നിങ്ങളെല്ലാവരെയും ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ വാ തുറന്ന് നോക്കിക്കേ, കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ഇന്നത്തേതിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, കർത്താവേ ഞാൻ തന്നെയാണോ ഈ ശുശ്രൂഷിക്കുന്നത് എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ആമേൻ. വാട്ട് യു ക്യാൻ ഡു ഫോർ ഹിം ആൻഡ് ഹി വിൽ ബ്ലസ് ഇറ്റ് ഇൻ എ ഗ്രേറ്റ് വേ.
ഒരു വാക്കാണ് പരിശുദ്ധാത്മാവ് ദൂതായിട്ട് സഹോദരിമാരോട് തരാൻ പറയുന്നത്. നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി നിങ്ങൾ കൊടുക്കുന്നു പൊലിക്കാൻ പോകുക. അതിൻ്റെ റിയൽ മീനിങ് എനിക്ക് മലയാളത്തിലുള്ള റിയൽ മീനിങ് എനിക്ക് അറിയത്തില്ല. കർത്താവിനോട് പറഞ്ഞു പൊലിക്കാൻ പോവുകയാണ്, അത് വർദ്ധിക്കാൻ പോവുകയാണ്, അത് പെരുകാൻ പോവുകയാണ്. സ്വച്ഛ ജടമാംസ തൈലം കർത്താവിൻ്റെ ഓ ശരീരത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച സഹോദരിയെ പോലെ നിന്റെ കയ്യിൽ ആ സ്വച്ഛ ജടമാംസ തൈലം, അതിൻ്റെ വില കണക്ക് കൂട്ടിയാൽ അയ്യോ ഇത് വേസ്റ്റായി പോയെന്നൊരു ശിഷ്യൻ പോലും അടുത്ത് നിന്ന് പറഞ്ഞെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റ് അല്ല, അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ദൈവത്തെ ആരാധിക്കാന്നുള്ള അവിടെ ടേസ്റ്റാണ്. നീ ദൈവത്തെ ആരാധിക്കുന്ന ചിലർക്ക് വേസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷേ ആ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതും ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ടേസ്റ്റ് ആയിട്ട് മാറട്ടെ. അവളവിടെ താലന്തുകളെ ദൈവത്തിന് വേണ്ടി കൊടുത്തു, എന്തൊരു വലിയ സാക്ഷ്യമാണ്. അവിടെ സമയം ദൈവത്തിന് വേണ്ടി കൊടുത്തു. പൗലോസ് ധൈര്യമായിട്ട് പറയാ, ഒരു കള്ള റെക്കമെൻഡേഷൻ ലെറ്റർ അല്ല കേട്ടോ, സത്യമായിട്ടും പറയുക, എനിക്കും സഹായമായിരുന്നു, മറ്റുള്ളവർക്കും അവൾ നിശ്ചയമായിട്ട് സഹായമായിരുന്നു. ഈ മക്കളെ ശുശ്രൂഷ കുഞ്ഞുങ്ങളെയല്ല, ശുശ്രൂഷയ്ക്ക് പിന്നിൽ വലിയ ത്യാഗങ്ങളുണ്ട്. സമയം വേർതിരിക്കണം. രാവിലെ വൈകിട്ടും അങ്ങ് പ്രാർത്ഥനയാണോ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ നേരെ മറിച്ച് ചിന്തിക്കണം, വ്യക്തിപരമായ എത്രയോ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ജിജിയാൻ്റെയും എബിച്ചാനും അമലും അമൻ ബിജിയും സജി ബ്രദറും ഒക്കെ നിൽക്കുന്നതെന്നറിയാമോ? They are sacrificing their time for the Lord. സഭയിലെ കർത്തദാസൻ അരമണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഈ മക്കളെ എത്ര സമയം ദൈവസന്നിധിയിൽ മല്ലുപിടിക്കണമെന്നറിയാമോ? ചില സമയത്തൊന്നും ദൈവം സംസാരിക്കത്തില്ല. അയ്യോ അന്ന് ശനിയാഴ്ച രാത്രിയിൽ ഉറക്കം വരുത്തില്ല. ഞാൻ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന തിങ്കളാഴ്ച മുതൽ ഞാൻ ഇങ്ങനെ നടക്കുന്ന വഴിയെല്ലാം പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു സ്പാർക്ക് പോലെ എന്തെങ്കിലും ഒരു വാക്കായിരിക്കും പരിശുദ്ധം തൻ്റെ ഹൃദയത്തിൽ ഇടുന്നത്. അതൊരു ഗർഭപാത്രത്തിനകത്തൊരു ജീവൻ ഇങ്ങനെ പിറന്നു വീഴുന്ന പോലെ, പിന്നീട് അതിന് കൈ വേണം, കാല് വേണം, അതിന് ഓർഗൻസ് എല്ലാം വരുന്നത് പോലെ ദൈവസ്ഥ പ്രാപിക്കണം. ചില ആഴ്ചകളിൽ ദൈവം മിണ്ടത്തില്ല. നമ്മൾ ദൈവസ്ഥലിരുന്ന് പിടിച്ചു ദൈവത്തോട് സംസാരിക്കണം. കർത്താവേ നിയമക്കോട് സംസാരിക്കണം. ഇതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ മുന്നിലിരുന്ന് കളിയാക്കി ചിരിക്കുന്നവരുണ്ട്. ലിറ്ററലി നമ്മൾ പ്രസവവേദനപ്പെട്ട് ശുശ്രൂഷിക്കുമ്പോൾ അതിനെ അവഗണിക്കുന്നവരുണ്ട്. മോർണിംഗ് ആൻഡ് ഈവനിങ് നിയമക്കളെ ഞാൻ എന്നെ തന്നെ ബോസ്റ്റ് ചെയ്ത് പറയല്ല, യു ഗെറ്റിംഗ് ദ മന്ന ഫ്രം ദ ഹെവൻ. ഞാനിത് വെറുതെ അങ്ങ് പറയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ കെട്ടുകഥയും അവിടെ എവിടെയും കേട്ട കാര്യമല്ല, ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ജീവനാ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ കോശങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ പകർന്നുകൊണ്ടിരിക്കുക. അയ്യോ ഇത് സിനിമ കാണുന്ന പോലെ അല്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ, ഭയങ്കര സന്തോഷമായി, ഇത് ഭയങ്കര സന്തോഷമാണ്. ഐ എം നോട്ട് ബോർഡ്, എനിക്ക് ബോറിംഗ് ഇല്ല. ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഇതിന് ഫുൾ നൈറ്റ് ഇരുന്ന് ദൈവജനം ശുശ്രൂഷിക്കാൻ കിട്ടിയാൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഹല്ലേലൂയ, ദൈവമക്കളെ, അവൾ അവിടെ സമയത്തെ കർത്താവിന് വേണ്ടി വേർതിരിച്ചു. അവൾ അവക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാന്നെല്ലാം കൊടുത്തു. ആമേൻ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ അസറ്റ് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് നിങ്ങൾ 1000 രൂപ ദൈവ വിലയ്ക്ക് വേണ്ടി കൊടുത്തു, 1000 രൂപ നിങ്ങൾക്ക് ജോലി ചെയ്തുണ്ടാക്കാം. നിങ്ങൾ എന്തെങ്കിലും വസ്തുവകൾ കർത്താവിന് വേണ്ടി കൊടുത്തു, നിങ്ങൾക്ക് അതിൽ കൂടുതൽ മേടിക്കാം. പക്ഷേ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. ആ സമയമാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്. ഈ മക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളതിനെ നിങ്ങൾ കർത്താവിൻ്റെ മുന്നിലിരിക്കുന്ന സമയത്തെ നിത്യതയുടെ സമയമായിട്ട് തട്ടിച്ച് നോക്കണം. അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കിൽ, സ്വർഗത്തിലെ ബാങ്കിൽ. വൈകുന്നേരത്ത് വരുന്ന സമയം ഒരു 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 ഇവക്കൊന്നും വേറെ ജോലിയൊന്നും വെറുതെ ഒരു ഫോണും പിടിച്ചോണ്ടിരിക്കുക. അവർ നോന്നുമ്പോൾ നിങ്ങൾ ഹെഡ്ഫോണൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല, ഞാൻ അങ്ങ് പറയുക പരിശുദ്ധാത്മാ. പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹൗറ ഭാഷ കഥറമ. പണ്ട് ടെലിഗ്രാം ഓഫീസിൽ ചെന്ന ആൾക്കാർ വെറുതെ അവൻ കുത്തിപ്പിടിച്ച് ഏതാണ്ട് ബട്ടണിലൊക്കെ കിടുകിട അടിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത അപ്പുറത്തെ പോസ്റ്റ് ഓഫീസിൽ അത് ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുക.
റമാശക്കത്തന നീ ദൈവസ്ഥലിരിക്കുന്ന സമയം വെറുതെ അല്ല, കർത്താവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം വെറുതെ അല്ല. ഈ മക്കളെ, കർത്താവിന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ എൻകറേജ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു രോഗിയായിരിക്കുന്ന ആൾക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. ഒരു ബെറീവ്ഡ് ഫാമിലിയിൽ അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ സമയം കിട്ടുന്നെങ്കിൽ, അവരെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ, ആ കഷ്ടതയെ കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആമേൻ. അത്യാവശ്യത്തിൽ കിടക്കുന്നവരെ ഒന്ന് സഹായിക്കാനായിട്ട്, നിങ്ങളുടെ ഹൃദയവും വീടും നിങ്ങൾ നാളെ നമ്മൾ പഠിക്കുന്ന അക്വിലായും പ്രിസ്കിലായും കുറിച്ചാണ്. ഓ അവേ, അവരുടെയൊക്കെ ഒരു ഏഴിലത്ത് വരാൻ പറ്റിയില്ല, എത്ര നല്ലതായിരുന്നു. വളരെ മിനിസ്ട്രി ഫേബ, ഫേബയെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മുടെ സഭയിലും ഉണ്ട് ഫേബമാർ, അവരിനകത്തുണ്ടെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് അവരെ കേൾപ്പിക്കണം. അവർ ഫേബ എന്നുള്ള പേര് അവരുടെ അപ്പനും അമ്മയും കൊടുത്തപ്പോൾ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അവരോട് പറയണം, മക്കളെ, റോമാലേഖനം 16:1 ഒരു ഫേബയുണ്ട്, ആ ഫേബയുടെ പേര് കളയരുതെന്ന് പറയണം. ഫേബയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പാസ്റ്റർ പറഞ്ഞായിരുന്നു. ഈ മക്കളെ, താങ്ക് യു ഫോർ ഗിവിംഗ് യുവർ ലൈഫ് ടു ദ ചർച്ച്. ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടുകളായി മാറണം, ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടുകളായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം തുറന്ന് ദൈവമക്കൾക്ക് വേണ്ടി നിന്നതുകൊണ്ട് കർത്താവളെ മാനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവർക്ക് ജീവിതം കൊണ്ട് തെളിയിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയുള്ള മാത്രമല്ല. ഒന്നി യോഹന്നാൻ ഒരു വാക്യമില്ലേ, ഞാനതോട് പറഞ്ഞു നിർത്തും കേട്ടോ, ഒറ്റ മിനിറ്റ്. ഫസ്റ്റ് ജോൺ Chapter 3:17. പല പ്രാവശ്യമുണ്ട് ആ വാക്യം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാനത് തപ്പിയെടുത്ത് പറഞ്ഞു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകൾ ഉള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാത്തതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? നിങ്ങളിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഉണ്ടായിട്ട് മുട്ടുള്ള ഒരു സഹോദരനെ കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിച്ചില്ലേ, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വസിക്കുമെന്ന് പറഞ്ഞു. ഈ മക്കളെ, ഇതൊരു ഭയങ്കര ഒരു സ്പിരിച്വൽ ട്രൂത്താണ്. നിങ്ങളുടെ ഒരാളെ സഹായിക്കാൻ പറ്റും, പക്ഷെ മുട്ടുള്ള ഒരാളെ കണ്ടിട്ട് നമ്മൾ കരുണ കാണിക്കാതിരുന്നാൽ ഒരു പ്രാവ് അതിൻ്റെ കൂട്ടിൽ നിന്നും പറന്നു പോകുന്നല്ല, ദൈവസ്നേഹം നമ്മുടെ അകത്തുനിന്ന് പോകുന്ന ഈ വാക്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് എഴുതിയൊക്കെ കുഞ്ഞുങ്ങളെ, ഓ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയാലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. ചില വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുക സഹോദരി നമുക്ക് പറയാൻ പറ്റും. എന്നാൽ നമുക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന മേഖലയാണെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. ഐ അപ്രീഷിയേറ്റ്. രഹസ്യത്തിൽ നിങ്ങൾ ചെയ്യുന്നവരെ എനിക്കറിയാം. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. Again, I praise the Lord for those saintly ladies, those who open their heart to minister to the church. Stotram. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല സഹോദരൻ ഒത്തിരി പേര് എഴുന്നേറ്റ് വരുന്നു. ആ സെൽഫ് സെന്റേർഡ്നെസ് ഒക്കെ ഒന്ന് മാറി നിങ്ങളുടെ ഈ പ്രവർത്തനം പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാളും വലുതാകട്ടോ. അത് രത്നങ്ങളെക്കാട്ടിലും വലുതാണ്, അതേത് സമ്പത്തിനെക്കാട്ടിലും വലുതാണ്. ഐ സല്യൂട്ട് യു ഓൾ മൈ പ്രേയർ വാരിയേഴ്സ്. ഇതിനകത്തുള്ള സഹോദരന്മാരാരും എന്നോട് പിണങ്ങത്തില്ലെന്ന് എനിക്കറിയാം. സഹോദരിമാരെ, നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ വെറുതെ കളയരുത്. നിങ്ങളെ ഇത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 11 നോ മോർ മിനിറ്റ്സ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്നുള്ള ഫീലിംഗ് കഴിയരുത്. നിങ്ങൾക്കൊരു പ്രീച്ചറോ ഡീക്കണോ ഒന്നും ആയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അപ്സെറ്റ് ആകരുത്. നിങ്ങൾക്ക് ദൈവം തന്ന ആ നിലയിൽ നിന്നുകൊണ്ട് സഭയിൽ പ്രയോജനപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റും, നിങ്ങൾക്കൊരു സുവിശേഷകയാകാൻ പറ്റും. ഒരു കാര്യമാ, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി 100 എടുക്കും. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചാട്ടെ. ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇതിനകത്ത് എനിക്കറിയാം പലരെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ടുണ്ട്. എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലോട്ടൊന്ന് സമർപ്പിച്ച് നീ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയരുത്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ വീട്, നോ, എല്ലാം ദൈവത്തിൻ്റെതാണ്. പൗലോസിൻ്റെ അകത്ത് വലിയ ബോധ്യമുണ്ടായിരുന്നു. കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന്
ഹിസ് ചർച്ച്, ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം, ഒരു പ്രയോറിറ്റി. നമുക്കിപ്പോൾ പ്രയോറിറ്റി എന്തുവാ? എൻ്റെ മോൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ മോൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റേത്. അങ്ങനെയല്ല, ദൈവം മക്കളെന്നുള്ള സ്ഥാനം ഒന്ന് മുന്നോട്ട് കൊടുത്ത് നോക്കിയേ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ഹാലിലു, അതോടുകൂടെ സകലവും ദൈവം നമുക്ക് തരും. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ദൈവം സമർപ്പിക്കപ്പെടാം. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. നിങ്ങളൊരു സഹോദരിയായിട്ട്, ഒരു സഹോദരനായിരുന്നു എനിക്ക് നല്ലതായിട്ട് വല്ലതും ചെയ്യാൻ. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഗ്യാദറിൻ കുൽമാൻ എന്ന് പറഞ്ഞ സഹോദരിയെ പറ്റി അവരെ നിന്ദിച്ച് ഒതുക്കിയിട്ടിരുന്ന ഒരു സഹോദരിയാണ്. നിങ്ങൾ വായിക്കണം സഹോദരിമാരെ. നിങ്ങൾ ഒത്തിരി വിമർശനങ്ങളൊക്കെ അവരെ പറ്റി കേൾക്കുമായിരിക്കും. ഡോണ്ട് ടേക്ക് ദ നെഗറ്റീവ്, ഓൺലി ടേക്ക് ദ പോസിറ്റീവ് തിങ്. ആമേൻ. ഗ്യാദറിൻ കുൽമാനെ പറ്റി വായിക്കുമ്പോൾ തഴഞ്ഞിട്ടിരുന്ന സഹോദരിയാണ്, തഴഞ്ഞിട്ടിരുന്ന, ചവിട്ടി തേച്ച് കളഞ്ഞവർ. പക്ഷെ ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. ആ ഗ്യാദറിൻ കുൽമാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് സ്ലോട്ടിൽ നടന്ന് സ്റ്റേജിൽ തെല്ലുമ്പോൾ, അവരുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം, അവർ പാർക്ക് ചെയ്യുന്ന സമയം മുതൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു, ഭൂതങ്ങൾ അലറി ഓടുമായിരുന്നു, കാലില്ലാത്തവിടത്തൊക്കെ കാല് വളർന്നു വരുമായിരുന്നു. അത്ര വലിയ അത്ഭുതങ്ങൾ നടന്നു. ഒരു സഹോദരൻ്റെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവമക്കളെ, രാത്രി നിങ്ങൾ സമർപ്പിക്കപ്പെടുക. ഹാലലൂയ്യ. നിങ്ങൾ അനാദരിക്കപ്പെട്ടിടത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. ഫേബയെ പോലെ കർത്താവിന് വേണ്ടി ശോഭിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഫേബ എന്ന വാക്കിൻ്റെ അർത്ഥം ശോഭയുള്ളതെന്നാണ്. നിങ്ങളെല്ലാം കർത്താവിന് വേണ്ടി ഫേബമാരായി തീരട്ടെ, ശോഭയുള്ളവരായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആൻഡ് ആമേൻ.